നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജനതാദൾ സെക്കുലറും കോൺഗ്രസും തമ്മിൽ പരസ്പര ധാരണയായി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കാരണം ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് കോൺഗ്രസിനായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി ജനതാദൾ സെക്കുലറിന് കാര്യമായി ലോക്സഭാ സീറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ജനതാദൾ സെക്കുലറുമായി ആയിരുന്നു ഒരു സഖ്യത്തിലേക്ക് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആശയം. എന്നാൽ അത് കോൺഗ്രസ്സിന് വലിയ രീതിയിൽ പണിയായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തിരുത്തിക്കൊണ്ട് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ജനതാദൾ സെക്യുലർ വോട്ടുകൾ കോൺഗ്രസ്സിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അത് കാരണം JDS അവിടെ നാമാവശേഷമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോഴിതാ കുമാരസ്വാമി BJP ടൈപ്പ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ സീറ്റ് ഷെയറിംഗ് ഫോർമുല 20-8 എന്ന രീതിയിലേക്ക് മാറും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. 28 ലോക്സഭാ സീറ്റുകളുള്ള കർണാടകയിൽ 8 സീറ്റുകൾ ജനതാദൾ സെക്യുലറിനും 20 സീറ്റുകൾ BJPക്കും എന്ന രീതിയിലേക്ക് മാറ്റാനാണ് ധാരണയാകുന്നത്. അങ്ങനെയെങ്കിൽ BJP 2 സീറ്റുകൾ അധികമായി വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. പക്ഷേ JDSഉം BJPയും തമ്മിലുള്ള ഈ ധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസിനെ കൂടുതൽ രീതിയിൽ മെച്ചപ്പെട്ട വിജയം ഒരുക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും DK ശിവകുമാർ ഉജ്ജ്വല ഫോമിൽ തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയം BJPയെ ആടി ഉലച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. JDSലെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രവർത്തകരും അവിടുത്തെ പ്രാദേശിക നേതാക്കളും ഒക്കെ കോൺഗ്രസിലേക്ക് ചേരുന്നൊരു കാഴ്ചയായിരുന്നു കണ്ടത്. ഇനി നിയമസഭാ സാമാജികർ കൂടി കോൺഗ്രസിൽ ചേർന്നാൽ മതി, എല്ലാം ശുഭം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കുമാരസ്വാമിയും രേവണ്ണയും ഒക്കെ ഇനി എന്തൊക്കെ രീതിയിൽ ചിന്തിച്ചാലും JDSനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ല എന്ന അർത്ഥത്തിലേക്ക് വന്നിരിക്കുകയാണ് കാര്യങ്ങൾ. എന്നാൽ ദേവഗൌഡയ്ക്ക് ഇനി കാര്യമായി ഒരു റോളില്ല. കർണാടകയുടെ മണ്ണിൽ ദേവഗൌഡയ്ക്ക് ഇനി വലിയ സ്ഥാനമില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കുമാരസ്വാമി ആകട്ടെ ചതിയൻ പരിവേഷമാണ് കോൺഗ്രസ് കൃത്യമായി കൊടുത്തിരിക്കുന്നത്. ആപത് ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാതെ BJPയുമായി ചേർന്ന് തനിക്ക് എന്ത് ലാഭം കിട്ടുമോ അവിടേക്ക് അള്ളിപ്പിടിക്കുന്ന ഒരു നേതാവായി, അവസരവാദിയായി മാത്രമാണ് ജനങ്ങൾ കുമാരസ്വാമിയെ കാണുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം DK ശിവകുമാറിനാകട്ടെ കർണാടക കോൺഗ്രസിൻ്റെ ചുമതല കൂടി ഉള്ളതിനാൽ 28 സീറ്റും നേടിയെടുക്കാൻ വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമം തന്നെയാണ് ഇദ്ദേഹം നടത്തുന്നത്. നിലവിൽ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള DK ശിവകുമാറിന് കൂടുതൽ ചുമതലയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. കഴിഞ്ഞ തവണ ആകെ സ്വന്തം സഹോദരൻ DK സുരേഷ് മാത്രം ജയിച്ച കർണാടകയിൽ ഇക്കുറി 28 മണ്ഡലങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് പ്രചരണം വ്യാപിപ്പിക്കുന്നത്. എല്ലാ തരത്തിലും കോൺഗ്രസ് അനുകൂല സാഹചര്യമാണ് കർണാടകയിലെന്നും പ്രിയങ്ക ഗാന്ധി വന്ന് കർണാടകയിൽ മത്സരിക്കുകയാണെങ്കിൽ അത് ഇമ്പാക്ട് ഡബിളായി വർദ്ധിപ്പിക്കും എന്നുള്ളതും DK ശിവകുമാർ ഇതിനോടകം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്.